നിരുപദ്രപകരമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും എങ്ങനെയാണ് വാർത്തകളിലൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ മാതൃഭൂമിയുടെ ഒരു വാർത്ത ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഐ എ തലപ്പത്ത് സംസ്ഥാനത്ത് നടന്ന വലിയ അഴിച്ചുപണി ആ അഴിച്ചുപണി മന്ത്രിസഭ അറിയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്നാണ് വാർത്തയുടെ തലക്കെട്ടും വാർത്തയുടെ ഉദ്ദേശവും അതായത് പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ് എന്ന് വരുത്തി തീർക്കുക എന്നതാണ് വാർത്ത ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ ആ വാർത്ത വായിച്ചാൽ അതിനകത്ത് പറയുന്നുണ്ട് ബുധനാഴ്ച സാധാരണഗതിയിൽ കൂടാറുള്ള മന്ത്രിസഭായോഗം കൂടിയില്ല പിന്നെ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ തീരുമാനമെടുക്കാം അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് ഇവിടെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി അത് മന്ത്രിസഭയെ അറിയിക്കാറുണ്ട് പക്ഷേ ഇവിടെ മന്ത്രിസഭായോഗം പിറ്റേന്ന് കൂടുമ്പോഴും ആ മന്ത്രിസഭായോഗത്തെ ഇക്കാര്യം അറിയിച്ചില്ല അതിൻ്റെ തലേന്നിറങ്ങി ഉത്തരവ് പുറത്തു വന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന കാര്യം പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചില്ല പോലും ആ വാർത്തയിൽ തന്നെ പിന്നെ പറയുന്നു റവന്യൂ മന്ത്രിയുമായി മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷി മന്ത്രിമാരുമായി ചീഫ് സെക്രട്ടറിമാരുമായും ഒക്കെ ആലോചിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങുകൾ നടത്തിയത് എന്ന് വിവിധ വകുപ്പുകളിലേക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുന്നത് സംബന്ധിച്ച് മന്ത്രിമാരുടെയൊക്കെ അഭിപ്രായങ്ങൾ പരിഗണിച്ചിരുന്നുവെന്ന് എന്നിട്ടും പറയുന്നു മുഖ്യമന്ത്രി ഈ ഐ എ എസ് തലപ്പത്തെ അഴിച്ചുപണിയൊക്കെ നടത്തിയത് മന്ത്രിസഭയെ അറിയിക്കാതെയാണ് എന്ന് മുഖ്യഘടകകക്ഷിയായ സി പി ഐയുടെ പ്രധാനപ്പെട്ട മന്ത്രിയായ റവന്യൂ മന്ത്രിയുമായി ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ചർച്ച നടത്തിയിരുന്നു ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു ഘടകകക്ഷി മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു എന്നൊക്കെയും വാർത്തയിൽ എഴുതി വെച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് മുഖ്യമന്ത്രി മന്ത്രിസഭയെ അറിയിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്തു എന്ന് എന്തൊരു ഉളുപ്പില്ലായ്മയാണിത് എന്നാലോചിക്കണം വിവിധ വകുപ്പുകളിലേക്ക് മന്ത്രിമാർ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വാർത്ത പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായി മന്ത്രിമാരുമായി ഈ വിഷയം ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന വാർത്ത ചീഫ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ചാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് എന്ന് പറയുന്ന വാർത്ത സ്ഥലം മാറ്റത്തിന് അപേക്ഷകൾ നൽകിയിരുന്നവരുടെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഈ തീരുമാനമെന്ന് പറയുന്ന വാർത്ത പക്ഷേ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തലക്കെട്ടിൽ കൂടി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുകയും മന്ത്രിസഭയെ മുഖവിലയ്ക്കെടുക്കാതെ ഈ ഐ എ എസ് തലപ്പത്ത് അഴിച്ചു നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തൊരു ലജ്ജാകരമായ വാർത്ത എഴുത്താണിത് വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുന്ന ഒരുമാതിരി ഊച്ചാളിത്തരം പിടിച്ച മാധ്യമപ്രവർത്തനം എന്ന് നമുക്കിതിനെയൊക്കെ വിളിക്കേണ്ടി വരും